കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു പുതിയ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. ഓരോ വിശുദ്ധ ദിവസങ്ങളും എത്ര സന്തോഷകരമാണ്! ദൈവമക്കൾ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിക്കുന്ന ഏറ്റവും സന്തോഷകരമായ അനുഭവം നമ്മുടെ ഇന്നത്തെ നല്ല പ്രഭാതത്തില്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ പുതിയ വിശുദ്ധ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താ വിഷയം ഇരട്ട പൗരത്വം എന്നുള്ളതാണ്. നമ്മുടെ ചിന്താ വിഷയം ഇരട്ട പൗരത്വം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 22:21. മത്തായി എഴുതിയ സുവിശേഷം 22:21. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവിനെ വാക്കിൽ കുടുക്കുവാൻ പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചിരുന്നു. അപ്രകാരം അവർ ഒരുക്കിയ ഒരു കെണിയായിരുന്നു കൈസർക്ക് കരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറുപടിക്ക് മുന്നില് അവർ ആശ്ചര്യപ്പെട്ട് പൊയ്ക്കളഞ്ഞു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന്റെ വാക്കുകൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. എന്താണ് ഇതിന്റെ അർത്ഥം? നാം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഇവിടുത്തെ പൗരന്മാർ എന്ന നിലയിൽ ഇവിടുത്തെ നമ്മുടെ അധികാരികളോട് നാം വിശ്വസ്തരായിരിക്കണം. എന്നാൽ അതേസമയം നാം സ്വർഗത്തിലെ പൗരന്മാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ സ്വർഗത്തിലെ ദൈവത്തോടും നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം. ഒരിക്കല് ദൈവഭക്തനായ ഒരു മനുഷ്യൻ ഒരിടത്ത് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ലോറി ഉണ്ടായിരുന്നു. അദ്ദേഹം ലോറിക്കിട്ട പേര് ക്രിസ്തു എന്റെ പങ്കാളി എന്നായിരുന്നു. അദ്ദേഹത്തിന് ലോറിയുടെ പേര് ക്രിസ്തു എന്റെ പങ്കാളി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള അനേകം ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി, ഇതെന്തൊരു പേരാണ് ലോറിക്ക് ഇട്ടിരിക്കുന്നത്, ക്രിസ്തു എന്റെ പങ്കാളിയോ? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ആരെന്നെ പരിഹസിച്ചാലും ഞാൻ ഈ പേര് മാറ്റത്തില്ല, എന്റെ രക്ഷകനായ ക്രിസ്തുവിന്റെ വകയാണ് ഞാൻ, അവിടുത്തെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും. ഇതായിരുന്നു ഭക്തനായ ആ മനുഷ്യന്റെ ഉറച്ച തീരുമാനം. അദ്ദേഹം എല്ലാ ദിവസവും തന്റെ ലോറിക്ക് ഇന്ധനം നിറയ്ക്കുന്ന പെട്രോൾ പമ്പിലെ നിരീശ്വരവാദിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ദൈവഭക്തനായ മനുഷ്യനെ ഒന്ന് കളിയാക്കുവാൻ ഈ നിരീശ്വരവാദി തീരുമാനിച്ചു. ഒരു ദിവസം തന്റെ പമ്പിൽ വന്ന് അദ്ദേഹം ഇന്ധനം നിറച്ച സമയത്ത് ബാക്കി തുക കൊടുത്തപ്പോൾ 400 രൂപ അധികമായിട്ട് ഈ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം ബില്ല് പരിശോധിച്ച് തുക നോക്കിയപ്പോൾ 400 രൂപ അധികം കിട്ടിയിട്ടുണ്ട്. ആ ദൈവഭക്തനായ മനുഷ്യൻ ആ തുക ആ പമ്പ ഉടമയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ബില്ലിൻ പ്രകാരം ഈ തുക നിങ്ങൾക്കുള്ളതാണ്, എനിക്കും എന്റെ പങ്കാളിയായ ക്രിസ്തുവിനും ഇതാവശ്യമില്ല. ദൈവഭക്തനായ മനുഷ്യന്റെ വാക്കുകൾ ആ നിരീശ്വരവാദിയായ മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിച്ചു. കാലം കഴിഞ്ഞപ്പോൾ ആ നിരീശ്വരവാദിയായ മനുഷ്യൻ ഒരു ദൈവഭക്തനായ മനുഷ്യനായി തീരുവാൻ ഈ സംഭവം ഇടയായി. തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13:7 13:7 അവിടെ വായിക്കുന്നത്, എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, മാനം കൊടുക്കേണ്ടവന് മാനം, ഭയം കാണിക്കേണ്ടവന് ഭയം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ പൗരന്മാർ എന്ന നിലയിൽ ഈ ലോകത്തിലെ നമ്മുടെ മേലധികാരികളോട് നാം വിശ്വസ്തരായിരിക്കണം. എന്നാൽ നമ്മുടെ ശരിയായ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് നാം സ്വർഗത്തിലെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. നമ്മുടെ തിരുവചനത്തിൽ വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായിട്ട് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇരട്ട പൗരത്വമുണ്ട്.
ഇപ്പോൾ ഈ ലോകത്തിലെ പൗരന്മാരാണ്. എന്നാൽ നമ്മുടെ നിത്യമായ പൗരത്വം സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ നല്ല പ്രഭാതത്തില് ഈ ലോകത്തിലെ പൗരന്മാർ നിലയിൽ ഈ ലോകത്തിലെ അധികാരികളോടും അതിനേക്കാൾ ഉപരിയായി സ്വർഗീയ പൗരന്മാർ നിലയില് സ്വർഗത്തിലെ ദൈവത്തോടും വിശ്വസ്തരായിരിക്കുവാൻ നല്ല തീരുമാനമെടുക്കാം. അതിന് കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് ജന്മദിനമുള്ള പല പ്രിയപ്പെട്ടവരും ഉണ്ട്. പത്തനംതിട്ട സഭയിലെ ഒലീവിയ സി ബാബു, ഇരവിപേരൂർ സഭയിലെ രമണി കുര്യൻ, ആഞ്ഞലിത്താന സഭയിലെ ഷീബ ഗ്രേസ് ജോൺ, അതുപോലെ വെണ്ണിക്കുളം സഭയിലെ ടോണി അലക്സ്, ഈ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കർത്താവ് അടിയങ്ങൾക്ക് ദാനം തന്നതിനായിട്ട് സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർ കർത്താവേ, അടിയങ്ങളുടെ സമപ്രായക്കാർ, അടിയങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ കൂടിയവർ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടപ്പോൾ കർത്താവ് അടിയങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും എല്ലാ ജീവിത നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നടികളെ കേൾപ്പിച്ച മറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ ഈ ലോകത്തിലെ പൗരന്മാരാണ്, എന്നാൽ അതേസമയം അടിയങ്ങളുടെ ശരിയായ പൗരത്വം സ്വർഗത്തിലാണെന്ന് അടിയങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ താൽക്കാലിക ലോകത്തിൽ അടിയങ്ങൾ പാർക്കുമ്പോൾ അടിയങ്ങൾ വിശ്വസ്തരായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. രോഗങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിന്റെ ആകുലതകളിലും മാനസിക സംഘർഷങ്ങളിലും ഒക്കെ ഇരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് അടിയനെ കേൾക്കുന്നു. അവർക്കൊക്കെ ആശ്വാസം, വിടുതൽ, സമാധാനം, സന്തോഷം, പ്രത്യാശ സ്വർഗീയ അനുഗ്രഹത്താൽ കർത്താവ് നിറയ്ക്കണമേ. ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ വർഷം പ്രിയ മക്കൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ ജീവിത നന്മകളും ധാരാളമായിട്ട് നൽകണമേ. അനുഗ്രഹത്തിന്റെ പുതിയ വർഷത്തെ പ്രിയ മക്കൾക്ക് നൽകണമേ. വിശ്വസ്തരായി ജീവിപ്പാൻ അവരെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.